ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഈ ട്യൂട്ടോറിയൽ നമ്മൾ പൊസിഷൻ പ്രോപ്പർട്ടീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ ഓവർഫ്ലോവും മാക്സ് വിഡ്ത് എന്താന്ന് നോക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാക്സ് വിഡ്ത് എന്താ നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ഡിവ് ഇടുന്നു, എന്നിട്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അതിനുള്ളിൽ ടെക്സ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഈ ഡിവിന് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. അപ്പോൾ വിഡ്ത്ത് നമുക്കൊരു 700 pixels കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ 700 കിടന്നോട്ടെ. ഒരു ഹൈറ്റ് നമുക്കൊരു 400 pixels കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 700 pixel വിഡ്ത്തിൽ ഒരു കണ്ടെയ്നർ കിട്ടി, അതിനുള്ളിൽ ടെക്സ്റ്റും കിട്ടി. പക്ഷേ വിഡ്ത്ത് നമ്മൾ പെർസെൻറ്റേജിലല്ലാണ്ട് പിക്സലിലോ അതോ വേറെ ഏത് ഫോർമാറ്റിൽ കൊടുത്താലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ സ്ക്രീനിൻ്റെ അവസാനം എത്തുമ്പോൾ, ഇപ്പോൾ നോർമലി ഒരു വിഡ്ത്ത് എന്ന് വെച്ചാൽ ഏത് സ്ക്രീൻ സൈസിലും പറ്റും നമ്മൾ പെർസെൻറ്റേജിൽ കൊടുക്കണമെന്ന് വെച്ചാൽ. ഇത് ഈ എഡ്ജ് ഇവിടെ മുട്ടിയാലും പ്രശ്നമല്ല, കാരണം അതെല്ലാ സ്ക്രീൻ സൈസിലും സെയിം ആയിരിക്കും. പക്ഷെ പിക്സലിൻ്റെ കേസിൽ ഈ വിഡ്ത്ത് ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ആ വിഡ്ത്ത് അതേപോലെ കണ്ടിന്യൂ ആയിട്ട് പോകും. അപ്പോൾ അടിയിലൊരു സ്ക്രോൾ ബാറും വരും, അതൊരു വലിയൊരു സ്റ്റൈൽ ഇഷ്യൂ ആണ്. അപ്പോൾ മൊബൈലിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരത് ഈ സൈഡിക്കൊക്കെ സ്ക്രോൾ ചെയ്യേണ്ടി വരും ആ കണ്ടൻറ്റ് കാണണമെങ്കിൽ. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ മാക്സ് വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. മാക്സ് വിഡ്ത്ത് ഉപയോഗിക്കാത്ത കേസിൽ നമ്മൾ മീഡിയ ക്വയറീസ് ഉപയോഗിക്കും. അത് നമ്മൾ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസിൽ പഠിക്കുന്നതാണ്, അത് റെസ്പോൺസീവ്നെസ്സിന് വേണ്ടി പ്യുവർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ മാക്സ് വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൈഡിലിട്ടതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഈ വിഡ്ത്തെടുത്ത് കളഞ്ഞിട്ട് ഇവിടെ മാക്സ് എന്ന് കൊടുക്കും, ഒരു ഡാഷ് ഇടും. ഇങ്ങനെ നമ്മൾ മാക്സ് വിഡ്ത്ത് എഴുതുന്നത്. ഇതിട്ടിട്ട് നമ്മളിപ്പോൾ ഇതാ ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇതിൻ്റെ വിഡ്ത്തിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ എഡ്ജ് എപ്പോൾ സ്ക്രീനിൽ മുട്ടുന്നോ, അതായത് ഇപ്പോൾ ടാബ് ഡിവൈസിൽ മൊബൈൽ ഡിവൈസിൽ എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി മുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് 100% ആയിട്ടിരിക്കും. അതിനനുസരിച്ച് കണ്ടെയ്നർ താഴോട്ട് താഴോട്ട് വരും. അപ്പോൾ അതാണ് മാക്സ് വിഡ്ത്ത് പ്രോപ്പർട്ടീൻ്റെ പ്രത്യേകത. അത് റെസ്പോൺസീവ് ആക്കാൻ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഓവർഫ്ലോ പ്രോപ്പർട്ടി എന്താ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇത്രയും ടെക്സ്റ്റ് ഉണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാത്ത കേസാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഞാനിതാ ഇവിടെ 200 pixel കൊടുത്തു, എന്നിട്ട് കുറച്ചുകൂടി കണ്ടൻറ്റ് ഇട്ടു, ഇത് കുറച്ചുകൂടി കോപ്പി ചെയ്തു. ഇതാ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് എല്ലാം പുറത്തേക്ക് വന്നു അവസാനത്ത്, കാരണം ഇത് 200 pixel ആണല്ലോ ആകെ ഹൈറ്റ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വന്നാൽ ടെക്സ്റ്റ് എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ ഓവർഫ്ലോ ഉപയോഗിക്കുന്നത്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് ആദ്യം ഓവർഫ്ലോ വഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓവർഫ്ലോ വഴിയാകുമ്പോൾ ആദ്യം നമ്മൾ ഓവർഫ്ലോ പ്രോപ്പർട്ടി ഇടും. ഇതിൽ കുറേ ടൈപ്പ് വാല്യൂസ് ഉണ്ട്. ആദ്യത്താണ് ഹിഡൻ. ഹിഡൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ എന്തുണ്ടോ അതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് കാണാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് സ്ക്രോൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. സ്ക്രോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സ്ക്രോൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടും. എന്നിട്ട് നമുക്കത് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ എത്ര കണ്ടൻറ്റ് ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ ഓരോ സെക്ഷനായിട്ട്, അപ്പോൾ വലിയൊരു പേജ് പോലെ ആക്കണ്ട, അത് നിങ്ങൾക്ക് സ്ക്രോൾ ബാർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സ്ക്രോൾ ബാർ അടക്കം സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസിൽ നോക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ ഓവർഫ്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടൻറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡീൽ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ കുറേ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഈ സൈഡിൽ മാത്രമാണ് സ്ക്രോൾ ബാർ വന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഞാനിതാ 400 pixel കൊടുക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് കൂടി, അപ്പോൾ പിന്നെ സ്ക്രോൾ ബാറിൻ്റെ ആവശ്യമില്ല, അതപ്പോൾ ഓട്ടോമാറ്റിക് റിമൂവ് ചെയ്യും. പക്ഷേ അതിൻ്റെ പകരം നിങ്ങൾ ഇവിടെ ഓവർഫ്ലോയിൽ സ്ക്രോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും സ്ക്രോൾ ഇട്ട് വെച്ചായിരിക്കും. അപ്പോൾ നമുക്കിത് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ആ ഡിസൈനും ലേഔട്ടും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് എത്രത്തോളം വലിപ്പം വരില്ല എന്നറിയില്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് ആ കേസിൽ ഓട്ടോ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതല്ലാണ്ട് ഓവർഫ്ലോ അല്ലാണ്ട് വേറൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഓവർഫ്ലോ കൊടുത്തിട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് എല്ലാം കണ്ടെയ്നറിന് പുറത്ത് വരും. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടെയ്നറും കൂട്ടണം. അതെങ്ങനെ ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതാ ഇവിടെ ഇനിയും ഞാൻ ടെക്സ്റ്റ് ഇടണം. ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ടെക്സ്റ്റ് കൂടി, പക്ഷേ കണ്ടെയ്നർ എനിക്ക് അതിനനുസരിച്ച് കൂട്ടണം. എനിക്ക് സ്ക്രോൾ വേണ്ട, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനറേറ്റ് ചെയ്യാൻ ഒന്നും വേണ്ട, അത് ഹൈഡും ചെയ്യേണ്ട. പക്ഷേ എനിക്ക് അതിൻ്റെ കണ്ടെയ്നർ വലുതാക്കണം. ഈ കേസിലാണ് നമ്മൾ മിനിമം ഹൈറ്റ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഇവിടെ മാക്സ് വിഡ്ത്ത് നമ്മൾ കൊടുത്ത പോലെ ഇവിടെ മിനിമം ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്.
അത് നമ്മൾ 200 പിക്സൽ കൊടുത്താൽ മിനിമം ആ കണ്ടെയ്നറിൻ്റെ വലുപ്പം 200 ആയിരിക്കും. കണ്ടെയ്നർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ ഹൈറ്റ് 200 ആയിരിക്കും. പക്ഷേ 200 കണ്ടെയ്നർ 200 കൂടി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റും കൂടും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇപ്പോൾ ഇതാണ് 200 പിക്സല്. പക്ഷേ ഇവിടെ കണ്ടെയ്നർ കൂടിയതുകൊണ്ട് ഇപ്പോൾ ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ വിഡ്ത്തും കൂടും. ഇനിയിപ്പോൾ കണ്ടെയ്നർ ഞാനിപ്പോൾ എത്ര കുറച്ചിട്ടാലും ഇതിപ്പോൾ ഫുൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 200 പിക്സല് കെടുക്കും, കാരണം അതാണ് അതിൻ്റെ മിനിമം ഹൈറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നന്നായി ഉപകാരപ്പെടാൻ പോണ പ്രോപ്പർട്ടീസാണ്. ഇനി നമുക്ക് പൊസിഷൻ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി നമുക്ക് ഫസ്റ്റ് ഈ കണ്ടെയ്നർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു ഡിവ് മാത്രം ഇടാം. എന്നിട്ട് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഐ ഡി കൊടുക്കാം, സെക്ഷൻ 1 എന്ന് പറഞ്ഞിട്ട്. ക്ലാസ്സിൽ പോയതിനു ശേഷം ഈ ഡിവ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഹാഷ് ടാഗ് ഇട്ടിട്ട്, അല്ല ക്ലാസ് അല്ല കൊടുത്തത്, അപ്പോൾ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് സെക്ഷൻ 1 എന്ന് ടൈപ്പ് ചെയ്യും. എന്നിട്ട് അതിനൊരു വിഡ്ത്തൊരു 100% കൊടുക്കാം. എന്നിട്ട് ഹൈറ്റ് ഒരു 300 പിക്സൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഓ സോറി, ഐ ഡി ആണത്. അപ്പോൾ ഇത് ഹാഷ് ടാഗ് ആക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ടെയ്നർ കിട്ടി. ഇതിപ്പോൾ പാരൻറ് കണ്ടെയ്നറാണ്, ഒരു അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടെയ്നർ എന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ആബ്സലൂട്ട് എന്താ നോക്കാം. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ആക്കണം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇത് സെൻറ്ററിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ റൈറ്റിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബോട്ടത്തിൽ കൊണ്ടുവരണം. എനിക്കിപ്പോൾ ഈ പേജിൻ്റെ എവിടെ വേണമെങ്കിലും എനിക്കിത് ഇടണം. വേണമെങ്കിൽ ഇത് മൊത്തം എനിക്കിത് പകുതിയോളം മേലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാലും എനിക്ക് പറ്റണം. നോർമലി നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരണമൊക്കെ നമ്മൾ മാർജിൻ ഉപയോഗിക്കും, എന്നിട്ട് നമ്മൾ അതിന് ലെഫ്റ്റ് കൊടുത്തിട്ട് ലെഫ്റ്റിൽ നിന്ന് തള്ളും. അതെല്ലാം നമ്മൾ മാർജിൻ ഉപയോഗിച്ച് ചെയ്യാറ്. പക്ഷേ മാർജിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള എല്ലാ കണ്ടൻറ്റും കൂടിയാണ് മാറുന്നത്. നമുക്കത് മാർജിൻ ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ടെയ്നർ ഇവിടെ എത്തിക്കാനൊന്നും പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് മാറ്റാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്, കാരണം അതിൻ്റെ സൈഡിലുള്ള എല്ലാ കണ്ടൻറ്റും മാറ്റും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ എന്ന് എഴുതും, എന്നിട്ട് ആബ്സലൂട്ട് എന്ന് കൊടുക്കും. ഈ പൊസിഷൻ പ്രോപ്പർട്ടിക്ക് 4 ടൈപ്പ് എക്സ്ട്രാ സബ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം. ഈ മാർജിനും പാഡിങ്ങിനും ഒക്കെ റൈറ്റ് ലെഫ്റ്റ് ബോട്ടം ഉള്ള പോലെ ഈ പൊസിഷനും ഉണ്ട്. പക്ഷേ പൊസിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പൊസിഷൻ റൈറ്റ് ലെഫ്റ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും, ടോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് ടോപ്പ് നമുക്ക് ഒരു 0 കൊടുത്ത് നോക്കാം. എന്നിട്ട് എന്തുണ്ടാവണം നോക്കാം. ഇപ്പോൾ ഇതാ ആ ഡിവ് മാലക്ക് പോയി, അതായത് എക്സ്ട്രീം. ഈ കണ്ടെയ്നറിൻ്റെ 0 പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ലെഫ്റ്റിൽ ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ബോഡിൻ്റെ ഉള്ളിൽ പോയിട്ട് മാർജിൻ എടുത്ത് കളയാറ്. പക്ഷേ ഈ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ലെഫ്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോകും. എനിക്കിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഒരു 500 പിക്സൽ സൈഡിലേക്ക് പോ റൈറ്റിലേക്ക് പോകണമെന്ന് വെച്ചാൽ ലെഫ്റ്റേക്ക് ഒരു 500 പിക്സൽ കൊടുത്താൽ മതി. എന്നിട്ട് റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ 500 പിക്സൽ ലെഫ്റ്റിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ എനിക്ക് ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ച് മേലേക്ക് പോകണമെന്ന് വെച്ചാൽ ഈ വാല്യൂ, ടോപ്പ് വാല്യൂ നമ്മൾ -50 കൊടുക്കും, അല്ലെങ്കിൽ മൈനസ് എത്ര വെച്ചാൽ നമുക്ക് കൊടുക്കുക. അപ്പോൾ അത് മേലേക്ക് പോകും. അപ്പോൾ അതാണ്, അപ്പോൾ പൊസിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫുൾ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാം വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ വേണ്ടി, ഇപ്പോൾ ബോട്ടം എനിക്ക് 0 നിൽക്കണം, അത് ആറ്റ് അടിയിൽ നിന്ന് 0 നിൽക്കണമെന്ന് വെച്ചാൽ ബോട്ടം 0 എടുത്താൽ താഴെ നിൽക്കും. അപ്പോൾ അതാണ് പൊസിഷൻ ആബ്സലൂട്ടിൻ്റെ പ്രത്യേകത. ഇനി ഇത് ബാക്കിയുള്ള എല്ലാ എലിമെൻറ്റ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിത് ഇവിടെ ഒരു H1 ടാഗ് ഇട്ടും, വെൽക്കം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ നോർമലി നമുക്ക് പൊസിഷൻ ആബ്സലൂട്ട് ഇല്ലാണ്ട് ജസ്റ്റ് നോക്കാം എന്താണ് ഉണ്ടാവണത്. ഇപ്പോൾ നോർമലി ഒരു ഡിവ് ഒരു ബ്ലോക്ക് എലിമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല HTML ടോപ്പ് ടു ബോട്ടം ഓർഡറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ ഇത് ഫസ്റ്റ് കിടന്നു, പിന്നെ H1 ബ്ലോക്ക് ആയതുകൊണ്ട് അത് സെക്കൻഡ് വന്ന് കിടന്നു. ഇപ്പോൾ നമ്മൾ സ്പാൻ കൊടുക്കണമെങ്കിൽ അത് ഇൻലൈൻ ആയിരിക്കും, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടും. ഈ കേസിൽ ഇപ്പോൾ ഇത് അടി നിന്നു. പക്ഷേ ഇപ്പം ഞാനിതാ ഇവിടെ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ പൊസിഷൻ 0, ഇവിടെ ടോപ്പ് 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ H1 അതിൻ്റെ മേലെ പോയി. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ലേഔട്ടിലില്ല. ഇപ്പോൾ ലേഔട്ടിലില്ല എന്ന് ഉദ്ദേശിച്ചത് അതൊരു എലിമെൻ്റ് ആയിട്ട് ഇപ്പോൾ കൂട്ടുന്നില്ല, അതൊരു സെപ്പറേറ്റ് ഒരു ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടാഗായി മാറി. അപ്പോൾ ഇതിനിപ്പോൾ ഒരു മാർജിൻ ഇട്ടാലും കാര്യമില്ല, പാഡിംഗ് ഇട്ടാലും കാര്യമില്ല, കാരണം അത് വേറൊരു എലിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല മാർജിനും പാഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടെൻറ്റിൻ്റെ സ്പേസിങ്ങിനാണ് പറയുക.
പക്ഷേ ഇതിനിപ്പോൾ വേറൊരു കണ്ടൻറ്റ് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ടോപ്പ് ഒരു 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ എന്തുണ്ട് അതിനൊന്നും ഒരു എഫക്റ്റ് ആവില്ല, കാരണം അതെല്ലാത്തിൻ്റെ മേലക്കൂടെയാണ് പോകുന്നത്. അതാണ് പൊസിഷൻ ആബ്സല്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ പ്രോപ്പർട്ടി നോക്കാം. അടുത്തതാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ആബ്സല്യൂട്ട് റിമൂവ് ചെയ്തിട്ട് റിലേറ്റീവ് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഈ ടോപ്പ് ലെഫ്റ്റ് റിമൂവ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം അവിടെ ഒരു അനക്കമല്ല. പക്ഷേ നമ്മളിപ്പോൾ ടോപ്പ് 0 കൊടുത്തു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ആണെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ മുട്ടിയിട്ടുണ്ടാവും മേലെ. പക്ഷെ നമുക്ക് ഇവിടെ റീഫ്രഷ് എടുത്ത് നോക്കിയാൽ കാണാം ഒന്നും ഉണ്ടാവില്ല. കാരണം റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ആ കണ്ടെയ്നർ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ കറക്റ്റ് പൊസിഷനാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോപ്പ് 15 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് 15 പിക്സൽ അടിയിലേക്ക് വരുന്നത്. പക്ഷേ പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മേലെ പോയിട്ട് അവിടെ നിന്നാണ് 15 പിക്സൽ എടുക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് നമ്മൾ ഇവിടെ 15 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന കറക്റ്റ് ഈ ലെഫ്റ്റിൻ്റെ പൊസിഷനിൽ നിന്നാണ് 15 പിക്സൽ പോകുന്നത്. അല്ലാതെ നേരത്തെ പോലെ ഈ 0 വന്നിട്ട് ഇവിടെ നിന്നല്ല പോകുന്നത്. അതാണ് പൊസിഷൻ റിലേറ്റീവും ആബ്സല്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൻ്റെ ആബ്സല്യൂട്ട്, അല്ലെങ്കിൽ അത് നിൽക്കുന്ന പാരൻറ്റിൻ്റെ ആബ്സല്യൂട്ടാണ് പൊസിഷൻ ആബ്സല്യൂട്ട്. പക്ഷേ പൊസിഷൻ റിലേറ്റീവ് ആകുമ്പോൾ അതിൻ്റെ കറൻറ്റ് പൊസിഷനിൽ നിന്നാണ് അത് മാറുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് പൊസിഷൻ ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട്. ടോപ്പ് നമുക്കൊരു 0 പിക്സൽ കൊടുക്കാം. 0 പിക്സലിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് 0 എടുത്താൽ മതി. റൈറ്റ് ചെയ്യുന്ന നമുക്കൊരു 0 പിക്സൽ കൊടുക്കാം. ടോപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 15 പിക്സൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പേജ് പോയി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം റൈറ്റ് ചെയ്യുന്നും ടോപ്പിൽ നിന്നും ഇത്രയും പിക്സൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഫിക്സ്ഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ബോഡിക്ക് കുറച്ച് ഹൈറ്റ് കൊടുക്കാം. ഹൈറ്റ് ഒരു 2000 പിക്സൽ കൊടുക്കാം. അപ്പോൾ ബോഡിക്ക് കുറച്ച് ഹൈറ്റ് ഇട്ട് അപ്പോൾ ഈ സ്ക്രോൾ ബാർ കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഫിക്സ്ഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ ചില വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് റൈറ്റിലൊരു ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ക്രോൾ ടു ടോപ്പ് എന്ന് പറഞ്ഞിട്ട് സ്ക്രോളിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ സ്ക്രീനിൻ്റെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫിക്സ്ഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ കണ്ടൻറ്റ് ഇതാ അതേപോലെ ഫോളോ ചെയ്യും, സ്ക്രീനും അറ്റാച്ച്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പൊസിഷൻ ഫിക്സ്ഡ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ കറക്റ്റ് ഈ മൂവ്മെൻറ്റ് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കുറച്ച് ഹെഡ്ടാഗ് ഇട്ടാൽ മതി. ഇതിനുള്ളിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇടാം. ഇത്ര വലിയ ടെക്സ്റ്റ് ഒന്നും സാധനം ഹെഡ്ടാഗിൽ ഇടില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇപ്പോൾ കുറേ ടെക്സ്റ്റ് കിട്ടി. ഇപ്പോൾ ഇത് നമുക്ക് സാധാ വെബ്സൈറ്റിൽ റൈറ്റ് സൈഡിലുള്ള ഫീഡ്ബാക്ക് പോലെ കണ്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണ്ടോ സ്ക്രീനുമേ ഫിക്സ്ഡ് ആയി കിടക്കും, വേറെ ഒരു എലിമെൻറ്റിനെയും എഫക്റ്റ് ചെയ്യില്ല, പൊസിഷൻ ആബ്സല്യൂട്ട് പോലെ തന്നെ. പക്ഷേ ഇത് ഫിക്സ്ഡ് ആണ് സ്ക്രീനുമേ, പൊസിഷൻ ആബ്സല്യൂട്ട് സ്ക്രീനുമേ ഫിക്സ് അല്ല. അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ട് മൂവ് ചെയ്യാന്നുള്ളൂ, പക്ഷേ ഒരിക്കലും ഫിക്സ്ഡ് ആയി കിടക്കില്ല. ഫിക്സ്ഡ് ആയി കിടക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ പൊസിഷൻ ഫിക്സ്ഡ് തന്നെ കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു പ്രോപ്പർട്ടി കൂടി നോക്കാം ഫിക്സ്ഡ് പോലത്തെ. അത് നമ്മൾ സ്റ്റിക്കി എന്ന് പറയും. ഈ സ്റ്റിക്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇതാ ടോപ്പ് 0 കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ എല്ലാ കണ്ടെയ്നറിൻ്റെ അടിയിലായിരിക്കും ഇത് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ കണ്ടെയ്നറിനാണ് ഇപ്പോൾ പൊസിഷൻ സ്റ്റിക്കി ഉള്ളത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ഞാനിതാ ഈ സ്ക്രോൾ ബാർ ഈ കണ്ടെയ്നർ എപ്പം മുട്ടുന്നു അപ്പം മുതൽ അത് ഫിക്സ്ഡ് ആയി മാറും. അതാണ് സ്റ്റിക്കിൻ്റെ പ്രത്യേകത. എൻ്റെ എപ്പം മേലക്ക് പോകുന്നു അപ്പോൾ അത് പഴയ പോലെ ആയി നിൽക്കും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എപ്പോൾ ഇവിടെ നിന്ന് അനങ്ങുന്നോ, എപ്പോൾ ഈ ടോപ്പിൽ നിന്ന് മുട്ടുന്നോ, അപ്പോഴായിരിക്കും ഈ സ്റ്റിക്കി പ്രോപ്പർട്ടി വർക്ക് ആവുന്നത്. അത് വേറെ ഇത് വർക്ക് ആവില്ല. അതേപോലെ അതെപ്പോൾ തീരുന്നു അപ്പോൾ അത് റിലീസും ആവും. അതാണ് സ്റ്റിക്കിൻ്റെ പ്രത്യേകത. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയറായി കാണാൻ ഞാനിതാ ഈ H1 ടാഗ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലിടാം. ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാനിതാ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു, ഇതിപ്പോൾ സ്റ്റിക്കിയായി മാറി. ചുരുക്കി പറഞ്ഞാൽ ഫിക്സ്ഡ് പോലെ ആയി. എന്നിട്ട് പക്ഷേ ഇത് ഞാൻ മേലക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പഴയ പോലെ അവിടെ നിൽക്കും. അതാണ് സ്റ്റിക്കിയും ഫിക്സ്ഡ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ലാസ്റ്റായിട്ട് ഒരു പ്രോപ്പർട്ടി കൂടി നോക്കാം. അതിന് പറഞ്ഞാണ് സ്റ്റാറ്റിക്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് ജസ്റ്റ് നോർമലി ഡിഫോൾട്ട് ആയിട്ട് ഇപ്പോൾ ഉള്ള പൊസിഷൻ സ്റ്റാറ്റിക് ആണ്. റെസ്പോൺസീവ് സിനാരിയോയിൽ നിങ്ങൾ മീഡിയ ക്വയറീസ് എഴുതുന്ന പൊസിഷൻ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന പിക്സൽ ഇപ്പോൾ ഒരു 300 പിക്സൽ എടുത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഴയ പോലെ ആക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പൊസിഷൻ സ്റ്റാറ്റിക് കൊടുക്കും. അപ്പോൾ അത് പഴയ പോലെ ആയി നിൽക്കും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനാണ് പൊസിഷൻ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്, അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ. അത് മാറ്റാനാണ് പിന്നെ നമ്മൾ അബ്സല്യൂട്ടും റിലേറ്റീവ് ഒക്കെ കൊടുക്കുന്നത്. ഈ ട്യൂട്ടോറിയൽ ഇനി ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ കുറച്ചുകൂടിയും CSS പ്രോപ്പർട്ടീസ് എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ CSSന്റെ
ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ലേഔട്ട് കോൺസെപ്റ്റ് ഉണ്ട്, അത് പഠിക്കുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സി എസ് എസ് കോഴ്സ് അവിടെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അഡോബ് എക്സ് ടി എന്ന് പറഞ്ഞിട്ടൊരു ഡിസൈനിങ് ടൂളുണ്ട്, അതെടുത്ത് നമ്മൾ ഒരു വെബിൻ്റെ ലേഔട്ട് ഉണ്ടാക്കും. ലേഔട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും, എന്നിട്ട് ആ ഡിസൈൻ നമ്മൾ എച്ച് ടി എം എല്ലും സി എസ് എസ് ഉപയോഗിച്ചിട്ട് നമ്മളത് കോഡ് ചെയ്തെടുക്കും. ഒരു പ്രോപ്പർ പ്രൊഫഷണൽ വെബ്സൈറ്റ് ആയിരിക്കും അത്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് എച്ച് ടി എം എല്ലും സി എസ് എസും തറോ ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മളിതുവരെ പഠിച്ചതെല്ലാം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പോൾ ഒരു വെബ്സൈറ്റിന് വേണ്ടി എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.